വ്യത്യസ്തമായ രീതിയിലുള്ള ഒട്ടനവധി ജീവികളാൽ നിറഞ്ഞ ഈ ഭൂമിയിലെ വളരെ വ്യത്യസ്തമായ ഒരു വിഭാഗമാണ് ഉരഗങ്ങൾ. ഏറ്റവും വലിയ ഉരഗങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. നമ്പർ 10, ദ ലെതർ ബാക്ക് സീ ടർട്ടിൽ. ലെതർ ബാക്ക് കടലാമകൾ ലൂ ടർട്ടിൽ എന്ന പേരിലും അറിയപ്പെടുന്നു. ഇന്ന് ജീവിച്ചിരിക്കുന്ന ആമകളിൽ ഏറ്റവും വലുപ്പമേറിയ ഇനങ്ങളാണിവ. ഡെർമേച്ചിലിഡെ എന്ന ജനസിലാണ് ഇത് ഉൾപ്പെടുന്നത്. വളരെ വ്യത്യസ്തമായ തരത്തിലുള്ള ചർമ്മം മറ്റുള്ള ആമകളിൽ നിന്നും ഇവരെ വ്യത്യസ്തരാക്കി മാറ്റുന്നു. ഇവയ്ക്ക് 100 വർഷത്തിലധികം ആയുർദൈർഘ്യം ഉണ്ടെന്ന് കരുതപ്പെടുന്നു. ലെതർബാക്ക് കടലാമകൾ ജനിച്ചു വീഴുമ്പോൾ തന്നെ വേട്ടക്കാരെ നേരിടേണ്ടതായി വരുന്നുണ്ട്. ഇതിനെയൊക്കെ അതിജീവിച്ചാണ് ഇവർ വളർന്നു വരുന്നത്. പല പ്രദേശങ്ങളിലേക്കും കുടിയേറിപ്പാർക്കുന്ന രീതിയും ഈ തരം ആമകളിൽ കണ്ടുവരുന്നുണ്ട്. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലാണ് ലെതർബാക്ക് കടലാമകളുടെ സാന്നിധ്യം കൂടുതലായി കണ്ടുവരുന്നത്. ഇവയുടെ വായൽ കണ്ടുവരുന്ന പ്രത്യേക രീതിയിലുള്ള മുള്ളു പോലെയുള്ള ഭാഗം ആഹാര സമ്പാദനത്തെ ഏറെ സഹായിക്കുന്നുണ്ട്. 2 മീറ്ററിലധികം നീളം കൈവരിക്കുവാൻ ഇവയ്ക്ക് സാധിക്കുന്നുണ്ട്. ഈ ഭീമൻ ജീവികൾ ഇന്ന് നിരവധിയായ ഭീഷണികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. നമ്പർ 9, ദ കൊമോഡോ ഡ്രാഗൺ. ഇന്തോനേഷ്യൻ ദ്വീപുകളായ കൊമോഡോ, റിംഗ, ഫ്ലോറസ് എന്നിവിടങ്ങളിൽ കൂടുതലായി കണ്ടുവരുന്ന പല്ലി വിഭാഗത്തിൽ ഉൾപ്പെടുത്താവുന്ന ജീവികളാണ് കൊമോഡോ ഡ്രാഗണുകൾ. ഇവയ്ക്ക് കൊമോഡോ മോണിറ്റർ എന്ന വിളിപ്പേര് കൂടിയുണ്ട്. മോണിറ്റർ പല്ലി കുടുംബത്തിലെ അംഗങ്ങളായ വരാനിടെ പല്ലിയുടെ ഏറ്റവും വലിയ സ്പീഷീസാണിത്. ഇവ 10 അടി വരെ നീളം കൈവരിക്കുന്നുണ്ട്. കൂടാതെ ഏകദേശം 70 കിലോഗ്രാം വരെ ഭാരവും കൈവരിക്കുന്നു. കൊമോഡോ ഡ്രാഗണുകൾ പക്ഷികൾ, സസ്തനികൾ ഉൾപ്പെടെയുള്ള ഇരകളെ പതുങ്ങിയിരുന്ന് ആക്രമിക്കുന്നതിൽ സമർത്ഥരാണ്. ഇവരുടെ കടിയിൽ വിഷം ഇരയ്ക്കുമേൽ കുത്തിവെക്കുന്നു. ഇവയുടെ താഴത്തെ താടിയെല്ലിൽ 2 ഗ്രന്ഥികളുണ്ട്. അവ നിരവധിയായ വിഷ പ്രോട്ടീനുകളെ സ്രവിക്കുന്നു. മെയ് മുതൽ ഓഗസ്റ്റ് വരെയുള്ള കാലയളവിലാണ് ഇവയുടെ ഇണചേരൽ ആരംഭിക്കുന്നത്. തുടർന്ന് 20 മുട്ടകൾ വരെ ഇവ നിക്ഷേപിക്കുന്നു. 7 മുതൽ 8 മാസം വരെ മുട്ടകൾ ഇൻക്യുബേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. നമ്പർ 8, ദ നൈൽ ക്രോക്കഡൈൽ. ആഫ്രിക്കയിലെ ശുദ്ധജല ആവാസ വ്യവസ്ഥയിൽ കാണപ്പെടുന്ന മുതലകളാണിത്. വ്യാപകമായ എണ്ണക്കുറച്ചിലിന്റെ അടിസ്ഥാനത്തിൽ 1996 മുതൽ IUCN ഈ ഇനങ്ങളെ റെഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. തടാകങ്ങൾ, നദികൾ, ചതുപ്പുകൾ തുടങ്ങി വിവിധ തരം ജല അന്തരീക്ഷങ്ങളിൽ ഇവ ജീവിക്കുന്നുണ്ട്. ഉപ്പുവെള്ളത്തിൽ ജീവിക്കുവാൻ പ്രാപ്തിയുണ്ടെങ്കിലും ഉപ്പുവെള്ളത്തിൽ വളരെ അപൂർവമായി മാത്രമേ കാണപ്പെടുന്നുള്ളൂ. മുതിർന്ന നൈൽ മുതലയ്ക്ക് 3.5 മുതൽ 5 മീറ്റർ വരെ നീളവും 780 കിലോഗ്രാം വരെ ഭാരവുമുണ്ട്. 1080 കിലോഗ്രാം വരെയുള്ള ഭീമൻ മുതലകളെയും കണ്ടെത്തിയിട്ടുണ്ട്. ഉപ്പുവെള്ള മുതല കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ 2-ാമത്തെ ഉരഗമാണിത്. ഇവയിലെ സ്ത്രീകൾ സാധാരണയെ പുരുഷന്മാരെക്കാൾ 30% ചെറുതാണ്. കട്ടിയുള്ളതും കനത്ത കവചവുമുള്ളതുമായ ചർമ്മം ഇവയെ ശക്തരാക്കി മാറ്റുന്നു. ഇവയിലെ ലൈംഗിക ദുരൂപത വ്യാപകമാണ്. നമ്പർ 7, ദ മഗ്ഗർ ക്രോക്കഡൈൽ. തെക്കൻ ഇറാൻ മുതൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡം വരെയുള്ള ശുദ്ധജല ആവാസ വ്യവസ്ഥയിൽ നിന്നുള്ള മുതലകളാണ് മഗ്ഗർ മുതലകൾ. 1982 IUCN ദുർബലരായി കണക്കാക്കിയിരുന്ന ഒന്നാണ് ഈ ജീവികൾ. തടാകങ്ങൾ, നദികൾ, ചതുപ്പുകൾ എന്നിവിടങ്ങളിലാണ് ഇവ വസിക്കുന്നത്. മത്സ്യങ്ങൾ, ഉരഗങ്ങൾ, പക്ഷികൾ എന്നിവയൊക്കെയാണ് ഇതിന്റെ പ്രധാന ഭക്ഷണം. ഇരുണ്ടതും തവിട്ട് കലർന്ന രീതിയിലാണ് മുതിർന്ന മുതലകളുടെ നിറം കാണപ്പെടുന്നത്. മഗ്ഗർ മുതലയെ ഒരു ഇടത്തരം മുതലയെ കണക്കാക്കുന്നു. ജീവിച്ചിരിക്കുന്ന മുതലകളിൽ ഏറ്റവും വിശാലമായ മൂക്കുള്ളത് ഇവയ്ക്കാണ്. ഏറ്റവും വലിയ മഗ്ഗറുകൾ 18 അടി വരെ നീളം കൈവരിക്കുന്നു. കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ മഗ്ഗറിന്റെ മാതൃക ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇതിന്റെ ഏകദേശ നീളം 12 അടി 2 ഇഞ്ചായിരുന്നു. പാകിസ്ഥാനിൽ നിന്നും പിടികൂടിയ മഗ്ഗറിന് 195 കിലോഗ്രാം ഭാരമുണ്ടായിരുന്നു. നമ്പർ 6, ദ റെറ്റിക്കുലേറ്റഡ് പൈത്തൺ. തെക്ക് കിഴക്കൻ ഏഷ്യയിൽ കൂടുതലായി കണ്ടുവരുന്ന പൈത്തൺ ഇനമാണ് റെറ്റിക്കുലേറ്റഡ് പൈത്തൺ. ലോകത്തിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ പാമ്പുകളിൽ ഒന്നാണിവ. ഇന്ന് ഇവയെ വൈദ്യശാസ്ത്രപരമായ രീതികൾക്കും വളർത്തുമൃഗം എന്ന രീതിയിലും ഉപയോഗിക്കുന്നുണ്ട്. ഇതുമൂലം ഇവയുടെ വംശം ഇന്ന് ആശങ്കയുടെ വക്കിലാണ്. IUCN ഈ ജീവികളെ റെഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ പെരുമ്പാമ്പുകളെ പോലെ ശക്തരായ വേട്ടക്കാരാണിവ. ഇതിന്റെ സ്വാഭാവിക ഭക്ഷണത്തിൽ സസ്തനികൾ, പക്ഷികൾ എന്നിവയും ഉൾപ്പെടുന്നുണ്ട്. സ്വന്തം വലുപ്പത്തേക്കാൾ ഏറെ വലുപ്പമുള്ളവയെ പോലും ഇവ നിസാരമായി അകത്താക്കുന്നു. ഇവയിലെ പെണ്ണിനങ്ങൾ 1 തവണ 15 മുതൽ 80 വരെ മുട്ടകളിടുന്നു. ഇത് വിരിയുവാൻ ഏകദേശം 80 ദിവസത്തോളം സമയവും എടുക്കുന്നു. വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞിന് 60 സെന്റിമീറ്റർ വരെ നീളമുണ്ടാകും. ഗിന്നസ് റെക്കോർഡ് നേടിയ രീതിയിൽ വലുപ്പമുള്ള പാമ്പിന്റെ ദൃശ്യങ്ങളും ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും. നമ്പർ 5, ദ ജയന്റ് ടോർട്ടോയിസ്. ഏറെ വലുപ്പം കൈവരിക്കുന്നതും ആയുർദൈർഘ്യം ഉള്ളതുമായ ആമയാണ് ജയന്റ് ടോർട്ടോയിസ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ദ്വീപുകളിലും ഗാലപ്പോഗസ് ദ്വീപുകളിലുമാണ് ഇവയെ കൂടുതലായും കണ്ടുവരുന്നത്. ലോകത്തിലെ ഏറ്റവും ആയുർദൈർഘ്യമേറിയ ജീവികളിൽ ഒന്നായി ഇവ 100 വർഷമോ അതിലധികമോ ജീവിക്കുന്നുണ്ട്. ഇന്ന് വന്യജീവി സങ്കേതങ്ങളിൽ ഒട്ടനവധിയായ ആമകളെ സംരക്ഷിച്ചിരിക്കുന്നു. 6 മാസം വരെ ശുദ്ധജലമോ ഭക്ഷണമോ ഇല്ലാതെ ഇവയ്ക്ക് നിലനിൽക്കുവാൻ സാധിക്കും. ഇവ ടെസ്റ്റിഡോ ജിയോചെലോൺ എന്ന ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നുണ്ട്.
ഒരു കാലത്ത് ഒട്ടനവധിയായി ഭൂമുഖത്ത് ഉണ്ടായിരുന്ന ഇവ പല രീതിയിലുള്ള കാരണങ്ങളാൽ വളരെ പരിമിതമായ എണ്ണത്തിലേക്ക് എത്തുകയായിരുന്നു. സസ്യാഹാരങ്ങളെ ആശ്രയിച്ചാണ് ഇവ കൂടുതലായും ജീവിക്കുന്നത്. നമ്പർ 4, അമേരിക്കൻ അലിഗേറ്റർ. തെക്ക് കിഴക്കൻ അമേരിക്ക, മെക്സിക്കോ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന ചീങ്കണ്ണികളെയാണ് ഇവിടെ കാണുന്നത്. അലിഗേറ്ററുടെ കുടുംബത്തിലെ അലിഗേറ്റർ ജനസിൽ നിലവിലുള്ള രണ്ടിനങ്ങളിൽ ഒന്നാണിവ. ഇവയിൽ മുതിർന്ന ഇനങ്ങൾക്ക് 3.4 മുതൽ 4.6 മീറ്റർ വരെ നീളവും 483 കിലോഗ്രാം ഭാരവുമുണ്ട്. പെണ്ണിനങ്ങൾക്ക് 2 മുതൽ 3 മീറ്റർ വരെ നീളം കണക്കാക്കുന്നു. മെക്സിക്കോയിലെ തമോലി പാസ് മുതൽ തെക്ക് കിഴക്കൻ കരോലിന വരെയുള്ള പ്രദേശങ്ങളിലെ ചതുപ്പുകളിൽ ഇവയെ ഒട്ടനവധിയെ കാണുവാൻ കഴിയും. കരുത്തേറിയ വേട്ടക്കാരായ ഇവർ മത്സ്യങ്ങൾ, ഉരഗങ്ങൾ, പക്ഷികൾ എന്നിവയൊക്കെ ഭക്ഷണമാക്കുന്നു. നനുത്തതും നനഞ്ഞതുമായ പ്രദേശങ്ങളാണ് ഇവ പ്രജനനത്തിനും ലൈംഗിക പ്രക്രിയകൾക്കുമായി തിരഞ്ഞെടുക്കുന്നത്. വേട്ടയാടൽ മൂലം നാശം വന്നുചേർന്ന ഇവയ്ക്ക് വേണ്ടി നിരവധി പദ്ധതികളും ഇന്ന് നിലനിൽക്കുന്നുണ്ട്. നമ്പർ 3, ദ ഒറിനാക്കോ ക്രോക്കഡൈൽ. ഏറെ അപകടകാരികളായ മുതലകളുടെ വിഭാഗമാണിത്. ഗുരുതരമായ രീതിയിലുള്ള വംശനാശ ഭീഷണി നേരിടുന്ന ഇവ കൊളംബിയയിലും വെനസ്വേലയിലുമാണ് കൂടുതലായി കണ്ടുവരുന്നത്. ശുദ്ധജല അന്തരീക്ഷത്തിൽ മാത്രമാണ് ഇവയെ കാണുവാൻ സാധിക്കുകയുള്ളൂ. 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിലും ഇവയുടെ തൊലിക്ക് വേണ്ടി വ്യാപകമായ രീതിയിൽ ഇവയെ വേട്ടയാടിയിരുന്നു. ആയതിനാൽ തന്നെ ഇവയുടെ എണ്ണത്തിൽ വലിയ രീതിയിലുള്ള ഇടിവ് സംഭവിച്ചു. ഭീമന്മാരായ ഇവയിലെ പുരുഷന്മാർ 6 മീറ്റർ വരെ നീളം കൈവരിക്കുന്നുണ്ട്. കൂടാതെ 400 കിലോഗ്രാം വരെ ഭാരവും ഉണ്ടാകും. പെണ്ണിനങ്ങൾക്ക് 4 മീറ്റർ നീളവും 225 കിലോഗ്രാം വരെ ഭാരവും ഉണ്ടാകും. അമേരിക്കൻ ചീങ്കണ്ണിക്ക് സമാനമായ രീതിയിലുള്ള രൂപഘടനയാണ് ഇവയ്ക്കുള്ളത്. ലോകത്തിലെ ഏറ്റവും അപകടകാരികളായ ജീവികളിലൊന്നായി ഇവയെ കണക്കാക്കുന്നു. നമ്പർ 2, ദ കിംഗ് കോബ്ര. ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയതും വിഷമുള്ളതുമായ പാമ്പുകളിൽ ഒന്നാണ് രാജവെമ്പാലകൾ. തെക്കുകിഴക്കൻ ഏഷ്യയിലെ വനങ്ങളിലാണ് ഇവയെ കൂടുതലായി കണ്ടുവരുന്നത്. മുതിർന്ന രാജവെമ്പാലകൾക്ക് 3 മുതൽ 4 മീറ്റർ വരെ നീളമുണ്ട്. ഏറ്റവും ദൈർഘ്യമേറിയവ 6 മീറ്റർ വരെ നീളം കൈവരിക്കുന്നു. ഒഫിയോഫാഗസ് ജനസിലെ ഏക അംഗമാണിവ. പ്രധാനമായും മറ്റ് പാമ്പുകളെയും എലിയെയും ഒക്കെയാണ് ഇവ ഭക്ഷണമാക്കുന്നത്. പ്രക്ഷുബ്ധമാക്കുമ്പോഴോ പ്രകോപിപ്പിക്കുമ്പോഴോ വളരെ ശക്തമായ രീതിയിൽ വിഷം ഉൽപ്പാദിപ്പിക്കുവാനും ആക്രമിക്കുവാനും ഇവയ്ക്ക് സാധിക്കും. വഴക്കമേറിയ താടിയല്ലുകൾ ഉള്ളതിനാൽ തന്നേക്കാൾ വളരെയധികം വലിപ്പമുള്ള ഇരയെ കീഴ്പ്പെടുത്തുവാൻ ഇവയ്ക്ക് സാധിക്കുന്നുണ്ട്. പകൽ സമയങ്ങളിലാണ് വേട്ടയാടലിനായി ഇവ ഇറങ്ങുന്നത്. ഇവയുടെ കടിയേറ്റാൽ 30 മിനിറ്റിനുള്ളിൽ ഇരയ്ക്ക് മരണം സംഭവിക്കും. വളരെ ഉയരത്തിൽ പൊങ്ങി നിന്ന് ഇരയുടെ സ്ഥാനം മനസ്സിലാക്കുവാനും അതിവേഗം അക്രമം നടത്തുവാനും പ്രഗത്ഭരാണ് രാജവെമ്പാലകൾ. നമ്പർ 1, ദ സാൾട്ട് വാട്ടർ ക്രോക്കഡൈൽ. അത്ഭുതകരമായ രീതിയിൽ വലുപ്പം കൈവരിക്കുന്ന മുതലകളെയാണ് ഇവിടെ കാണുന്നത്. പല രീതിയിലുള്ള മുതലകളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു. അവയിൽ ഏറ്റവും വ്യത്യസ്തരായ ഒരിനമാണിത്. ഇവയിലെ പുരുഷന്മാർ 6 മീറ്റർ വരെ നീളം കൈവരിക്കുന്നു. കൂടാതെ 800 മുതൽ 1000 കിലോഗ്രാം വരെയും ഭാരം ഇവയ്ക്ക് കണക്കാക്കുന്നുണ്ട്. സ്ത്രീകൾ 4 അടി വരെ നീളം കൈവരിക്കുന്നുണ്ട്. ഇന്തോ പസഫിക് മുതല, കടൽ മുതല എന്നീ പേരുകളിലും ഈ മുതലകൾ അറിയപ്പെടുന്നുണ്ട്. അപ്പെക്സ് പെഡേറ്റർ എന്ന രീതിയിലാണ് ഇവയെ വിലയിരുത്തുന്നത്. ഉരഗങ്ങൾ, പക്ഷികൾ എന്നിവയൊക്കെയാണ് സോൾട്ട് വാട്ടർ ക്രോക്കഡൈൽ ഭക്ഷണമാക്കുന്നത്. വളരെ ദൂരം സഞ്ചരിക്കുവാനുള്ള പ്രത്യേക കഴിവും ഈ മുതലകൾക്കുണ്ട്. ഇവയിൽ ഈ രീതിയിൽ ഒരു പരീക്ഷണം നടത്തിയപ്പോൾ 1 കിലോമീറ്റർ ദൂരമാണ് ഇവ സഞ്ചരിച്ചത്. നിങ്ങൾക്കും ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ ജീവികളെക്കുറിച്ച് പറയാനുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റുകളായി രേഖപ്പെടുത്തൂ. ആരും പറയാത്ത കഥകളുടെ അടുത്ത അധ്യായത്തിനായി കാത്തിരിക്കുക.